ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈദ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് സ്നാക്സിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും മക്കളും കൂടിയാണ് പോകുന്നത്. അപ്പോൾ എനിക്കും മൂത്ത മോൾക്കും മെറ്റീരിയൽ നോമ്പിന് മുൻപ് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കാനുണ്ട്. അതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ മക്കൾക്കുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ ഇനോഗ്രേഷൻ്റെ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ആലുവ പ്രയർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട്. ചില സമയങ്ങളിൽ ഓഫർസ് നടക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഇവിടേക്ക് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ പാകിസ്ഥാനി സൽവാർ കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ പർദ്ദ കളക്ഷൻസ്, സ്റ്റോളുകളുടെ ഒരു വലിയ ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാണ് കേട്ടോ. പിന്നെ ഉണ്ണിയപ്പച്ചട്ടി കൂടി വാങ്ങിക്കാനുണ്ട് കേട്ടോ. പോകുന്ന വഴിയിലാണ് ഷോപ്പുള്ളത്. അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ പെരുന്നാളിന് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചട്ടി വാങ്ങാനുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് വേണം നോമ്പവരുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട്. ഇന്നിപ്പോൾ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ബീഫ് കറിയും നെയ്പത്തലുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ബീഫൊക്കെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബീഫ് കറി ഉണ്ടാക്കാൻ. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ സവാളയൊക്കെ വഴറ്റി പൊടികളൊക്കെ മൂപ്പിച്ച് ഇട്ടതിന് ശേഷം ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ജീരകഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ ടൈമിലാണല്ലോ ജീരകഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു മുക്കാൽ കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആശാളിയും ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആശാളി ഒന്ന് കഴുകിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്സിന് വേണ്ടിയിട്ട് കായ്പോളയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നേന്ത്രപ്പഴം ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ചെറുപയർ വേവിക്കാനായിട്ട് ചൂടുക്കുകയാണ്. അപ്പോൾ ജീരക കഞ്ഞിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുപയർ മെഴുക്ക് വരുന്നത്. അപ്പോൾ ഇത് കഞ്ഞിക്ക് നിർബന്ധമാണ് കേട്ടോ ചെറുപയർ. അപ്പോൾ അതൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂണൊക്കെ തേങ്ങ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കഷ്ണം ഉള്ളിയും പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ജീരകം ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ കഞ്ഞിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊരു തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ കായ്പോളക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ചൂടായ പാനിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് റേസിൻസ് ആണല്ലോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനത് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യിൽ തന്നെ പഴം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇളക്കുന്ന സമയത്ത് ഇത് ഒരുപാട് കുത്തി ഇളക്കരുത് കേട്ടോ. ഇത് ഉടയാത്ത രീതിയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ പഴം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഏലക്കാപ്പൊടിയും പിന്നെ ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയിലേക്ക് ഒഴിച്ചിട്ട് കലക്കി അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ, അല്ലെങ്കിൽ പാൽപ്പൊടി അല്ലെങ്കിൽ പാല്, ഞാനിപ്പോൾ 2 കൂടി ചേർത്തന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പഴം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സും റേസിൻസിലും കുറച്ച് മാത്രം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സോസ് പാന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ചൂടായതിന് ശേഷം നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റിന് ശേഷം ബാക്കി നമ്മൾ വെച്ചിരുന്ന നട്ട്സും റേസിൻസൊക്കെ ഇല്ലേ, അതുകൂടി ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 25 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ.
ഇനിയിപ്പോൾ നെയ്പത്തലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് 2 കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അജ്മി പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2-3 കഷ്ണം ഉള്ളിയും പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ കായ്പോളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ താഴെ ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാലും 2 മിനിറ്റ് അതിൻ്റെ പുറം ഭാഗം ഒന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ടുപൊടിയിൽ വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സ്പൂണ് വെച്ചൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ബോളാക്കാൻ പറ്റിയ രീതിയിലായിരിക്കണം കേട്ടോ നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൽ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കയ്യിലും അതേപോലെ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോ ബോളുകളാക്കി എടുത്തിട്ട് നമുക്ക് കയ്യിൻ്റെ അകംഭാഗമില്ലേ ആ കൈപ്പത്തി, അതുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇതേപോലെ ചെയ്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് നല്ല പോലെ മുരിച്ചെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് മാത്രം ഞാനിപ്പോൾ അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ബാങ്ക് കൊടുക്കാനുള്ള സമയമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ടേബിളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി കുറച്ച് മാത്രമാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് തണ്ണിമത്തം കൊണ്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിൽക്ക് മേഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മിൽക്ക് മേഡ് ചേർക്കുമ്പോൾ. പിന്നെ ഞാൻ നേരത്തെ വെള്ളത്തിൽ കസ്കസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് റൂഹഫ്സയോ റോസ് സിറപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കായ്പോള ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കാനുള്ള സമയമൊക്കെ ആയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തുനിന്ന് ടേബിളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാണ്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. ഇപ്പോൾ നോമ്പ് തുറക്കലാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയുടെ വൈൻഡപ്പിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ്.